നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ കുതിരാൻ തുരങ്കത്തിന്റെ യഥാർത്ഥ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. പിണറായി ഡൽഹി സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രിക്ക് പുറമെ ഏകമന്ത്രി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ മാത്രം സന്ദർശിച്ചതും ആപ്പിലായതും നല്ല 16 പണി തിരിച്ചു കൊടുക്കുകയും ചെയ്തതും നമ്മൾ ചർച്ച ചെയ്തു. എന്നാലും വീണ്ടും വീണ്ടും കേരള സർക്കാർ തുരങ്കത്തിന്റെ ക്രെഡിറ്റ് ഏറ്റുവാങ്ങാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അത് ശ്രമം മാത്രമായി തന്നെ ഒതുങ്ങുന്നു. മാത്രമല്ല കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു സമയവും ഇവർ പാഴാക്കുകയുമില്ല. അതുകൊണ്ടാണ് ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും രംഗത്തെത്തുന്നത്. കേന്ദ്രം നിർമ്മിച്ച കുതിരാന്റെ ക്രെഡിറ്റ് റിയാസ് നൽകിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ. കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കാതെ കേരളത്തിൽ കൂടുതൽ നിക്ഷേപങ്ങൾ എത്തില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം പറയുന്നു. കേന്ദ്ര സർക്കാർ നിർമ്മിച്ച കുതിരാൻ തുരങ്കത്തിന്റെ ക്രെഡിറ്റ് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിക്ക് നൽകിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് റഹീം ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധികാരമേറ്റിട്ട് 70 ദിവസമാണ് ആയത്. ഇതിനിടയിൽ അദ്ദേഹം കുതിരാൻ സന്ദർശിച്ചത് 3 തവണയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഉന്നതതല യോഗം ചേർന്നു. വകുപ്പ് മന്ത്രി ഉന്നതതല യോഗങ്ങൾ തുടർച്ചയായി വിളിച്ചു. ക്രിയാത്മകമായ ഈ ഇടപെടലുകളാണ് ഒരു തുരങ്കം നിശ്ചയിച്ചതിനും ഒരു നാൾ മുൻപ് തുറക്കാൻ കഴിഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. കേന്ദ്ര പദ്ധതിയാണ്, തുറക്കാൻ പറയാൻ ഞങ്ങൾക്ക് അവകാശമുള്ളൂ എന്നൊക്കെ കേന്ദ്രമന്ത്രി പറഞ്ഞത് കേട്ടു. അതൊക്കെ അനാവശ്യമായ വീരസ്യം പറയലാണ്. കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ എത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൈ പ്രധാനമാണ്. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഇവിടുത്തെ സർക്കാരിന്റെ ഇച്ഛാശക്തിയും പ്രധാനമാണ്. അല്ലാതെ സ്വാഭാവികമായി കേന്ദ്ര പദ്ധതികൾ വരികയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നതല്ലെന്നും അദ്ദേഹം ന്യായീകരിക്കാനേ കഴിയൂ. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഇനിയും കേരളത്തിന് ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെ, കാര്യം മനസ്സിലായി കാണുമല്ലോ. എന്നാൽ വിമർശകരെ അറിയുക, സഖാക്കളെ കേൾക്കുക, മന്ത്രിപ്പടയുടെ അകമ്പടികളും ഷോ ഓഫറുകളും ഒഴിവാക്കി പൊതുജനങ്ങളെ കൊണ്ടാണ് ഇന്നലെ കുതിരാൻ തുരങ്കം മോദി സർക്കാർ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. നീണ്ട വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മണ്ണൂത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ കുതിരാൻ തുരങ്കം തുറന്നപ്പോൾ ആദ്യ യാത്രക്കാരായത് പൊതുജനങ്ങൾ മാത്രമായിരുന്നു. കേരളത്തിൽ പുതിയൊരു മാതൃക സൃഷ്ടിച്ചാണ് കേന്ദ്ര സർക്കാർ കുതിരാൻ തുരങ്കം തുറന്നത്. അല്ലാതെ കേരള സർക്കാരിന്റെ കയ്യിലിരിപ്പ് പോലെ ചാനലുകാരെയും അന്തംകമ്മികളെയും കൂട്ടി വിളിച്ചുകൂട്ടി ഒരേ സ്റ്റേജിൽ ഷോ കാണിച്ച് ഫോട്ടോഷൂട്ട് നടത്തുന്ന പരിപാടിയല്ല മോദി സർക്കാർ കാണിച്ചതെന്ന് ഓർക്കുക. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ അനുമതി ലഭിച്ചതോടെയാണ് തുരങ്കങ്ങളിലൊന്ന് ഭാഗികമായി തുറന്നത്. ഉദ്ഘാടന ചടങ്ങുകളില്ലാതെ തുരങ്കത്തിന്റെ ഒരു ഭാഗം തുറക്കാൻ കേന്ദ്ര ഉപരിതല മന്ത്രി നിതിൻ ഗഡ്കരി ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതനുസരിച്ച് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ തുരങ്കം തുറക്കാനുള്ള അനുമതി ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. ഇരട്ട തുരങ്കങ്ങളിലെ പാലക്കാട്ട് നിന്ന് തൃശൂരിലേക്കുള്ള ഇടത് തുരങ്കപാതയാണ് കളക്ടർ ഹരിത വികുമാറിന്റെ സാന്നിധ്യത്തിൽ തുറന്നുകൊടുത്തത്. ഇതേ തുടർന്ന് തുരങ്കപാതയിലൂടെ വൈകിട്ട് മുതൽ വാഹനങ്ങൾ കടത്തിവിട്ടു. കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാതയാണ് കുതിരാനിന്റേത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.